നമസ്കാരം. സംസ്ഥാനത്ത് ആദ്യമായി തൃശൂർ നഗരത്തിൽ ഡ്രോൺ ഉപയോഗിച്ച് അണുനശീകരണം നടത്തി. നഗരസഭാ പരിധിയിൽ ജനങ്ങൾ കൂട്ടമായെത്തുന്ന സ്ഥലങ്ങളിലാണ് അണുനശീകരണം. 12 ലിറ്റർ ടാങ്ക് ശേഷിയുള്ള ഡ്രോൺ ഉപയോഗിച്ചാണ് നഗരം അണുവിമുക്തമാക്കിയത്. അന്തരീക്ഷത്തിലെ അണുക്കളെ നശിപ്പിക്കുന്നതിനായി ഹൈപ്പോക്ലോറൈഡും സിൽവർ നൈട്രേറ്റ് ലായനിയുമാണ് ടാങ്കിൽ നിറയ്ക്കുന്നത്. തൃശൂർ നഗരസഭയിൽ കിഴക്കുപാട്ടുകര ഉൾപ്പെടെയുള്ള നിരവധി ഡിവിഷനുകളിൽ രോഗവ്യാപന നിരക്ക് കൂടുതലാണ്. കിഴക്കുംപാട്ടുകര ഡിവിഷനിൽ മാത്രം 390 കോവിഡ് രോഗികളുണ്ട്. ഈ സാഹചര്യത്തിലാണ് നഗരം മുഴുവൻ അണുവിമുക്തമാക്കാൻ നഗരസഭ പ്രത്യേക പദ്ധതി തയ്യാറാക്കിയത്. വടക്കേ ബസ് സ്റ്റാൻഡ്, ശക്തൻ സ്റ്റാൻഡ്, മാർക്കറ്റുകൾ, കോർപ്പറേഷൻ ഓഫീസ് പരിസരം എന്നിവിടങ്ങളിലാണ് ആദ്യഘട്ട പദ്ധതി നടപ്പിലാക്കുന്നത്. വരും ദിവസങ്ങളിൽ നഗരപരിധിയിലെ കൂടുതൽ പ്രദേശങ്ങൾ ഡ്രോൺ ഉപയോഗിച്ച് അണുവിമുക്തമാക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. കൂടുതൽ പ്രദേശം കുറഞ്ഞ സമയം കൊണ്ട് അണുവിമുക്തമാക്കുമെന്നതാണ് ഇതിന്റെ പ്രത്യേകത. ബംഗളൂരു കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഗരുഡ എയ്റോസ്പേസ് എന്ന സ്ഥാപനമാണ് സൗജന്യമായി കോർപ്പറേഷനു വേണ്ടി സാനിറ്റൈസേഷൻ നടത്തുന്നത്. അതേസമയം തൃശൂർ ജില്ലയിൽ ഇന്ന് കൂടി ട്രിപ്പിൾ ലോക്ക്ഡൌൺ തുടരും. എറണാകുളം, തിരുവനന്തപുരം ജില്ലകളിലെ ട്രിപ്പിൾ ലോക്ക്ഡൌൺ പിൻവലിച്ചു. ഇന്ന് മുതൽ 2 ജില്ലകളിലും സാധാരണ ലോക്ക്ഡൌൺ തുടരും. രോഗവ്യാപനം രൂക്ഷമായ മലപ്പുറത്ത് വരും ദിവസങ്ങളിലും ട്രിപ്പിൾ ലോക്ക്ഡൌൺ തുടരും. കേരളത്തിലെ മറ്റു ജില്ലകളിൽ തുടർന്ന് വന്നിരുന്ന ലോക്ക്ഡൌൺ 30 മെയ് വരെ നീട്ടി. മെയ് 16 വരെയായിരുന്നു ആദ്യ ലോക്ക്ഡൌൺ ഏർപ്പെടുത്തിയിരുന്നത്. പിന്നീട് ഇത് 1 ആഴ്ച കൂടി നീട്ടി മെയ് 23 വരെയാക്കിയിരുന്നു. സംസ്ഥാനത്ത് രോഗവ്യാപനം രൂക്ഷമാവുകയും ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് കുറയാതെ തുടരുകയും ചെയ്യുന്ന സാഹചര്യത്തിലായിരുന്നു ലോക്ക്ഡൌൺ നീട്ടിയത്. മലപ്പുറം ജില്ലയിൽ ട്രിപ്പിൾ ലോക്ക്ഡൌൺ ഏർപ്പെടുത്തിയിട്ടും കോവിഡ് കേസുകളും ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്കും കുറഞ്ഞിട്ടില്ല. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 30% മുകളിൽ തന്നെ തുടരുകയാണ്. കഴിഞ്ഞ ദിവസം 37.14% ഉയരുകയും ചെയ്തു. ജില്ലയിൽ കോവിഡ് പോസിറ്റീവ് ആയവരുടെ ആകെ എണ്ണം 2.5 ലക്ഷം പിന്നിട്ടിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, റൈറ്റ് ന്യൂസ്.